നമസ്കാരം പഞ്ചാബിലെ ജലന്ധർ അതിരൂപത ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അദ്ദേഹത്തെ പറ്റി നമ്മളോട് മാധ്യമങ്ങൾ വിളമ്പിയതൊന്നുമല്ല പക്ഷേ കോടതി മനസ്സിലാക്കിയതും കോടതി തീരുമാനമെടുത്തതും കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നതാണ് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ട കുറ്റം പക്ഷേ അത് ആരോപണങ്ങളും തള്ളിക്കൊണ്ട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ഈ രാജ്യത്തെ കോടതി ഫ്രാങ്കോ മുളക്കൽ എന്ന വ്യക്തിയെപ്പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കേസിൻ്റെ നാൾ പറ്റി ഓർക്കുമ്പോൾ തന്നെ ഒരു ഹിന്ദു സന്യാസിയെ പറ്റിയും ഓർമ്മ വരികയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് അന്നും മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ ആഘോഷിച്ചതാണ് ആ വാർത്ത നമ്മൾ കേട്ട വാർത്ത എങ്ങനെയാണ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സ്വാമിയുടെ ലിംഗം ഛേദിച്ച പെൺകുട്ടി അവളന്ന് വീര നായികയൊക്കെയായി ആ പെൺകുട്ടിയെ അഭിനന്ദിക്കാൻ ആദ്യം ചാടി പുറപ്പെട്ടത് പിണറായി വിജയനായിരുന്നു മുന്നും പിന്നും നോക്കാതെ ആ സ്വാമി മലയാളികൾ ഒന്നടങ്കമുള്ളവരുടെ മുന്നിൽ കുറ്റക്കാരനായി തെറ്റുകാരനായി ഒരു സംശയമെങ്കിലും ചോദിക്കാനുള്ള ഇട ആർക്കും കൊടുത്തില്ല ചില മാധ്യമ പ്രവർത്തകർ ചില മാമാധ്യമ പ്രവർത്തകർ ആദ്യം തന്നെ ചില അജണ്ടകളങ്ങ് സെറ്റ് ചെയ്തേക്കുക ഈ രീതിയിൽ മാത്രമേ മലയാളി ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ സാമാന്യ ബുദ്ധി കൊണ്ട് ഒരുപാട് ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല സാമാന്യ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കുക ഒരു പെൺകുട്ടിയെ ഒരാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ പെൺകുട്ടിയുടേലും ഒരു കത്തി കിട്ടുന്നു എന്ന് വിജയം അല്ലെങ്കിൽ ഒരു പിച്ചാത്തി കിട്ടുന്നു എന്ന് കരുതുക അവൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് അല്ലെങ്കിൽ അവൾക്ക് ആ വ്യക്തി ഇഷ്ടമില്ല ആദ്യം മുതലേ ആ പെൺകുട്ടി പ്രതിരോധിക്കുമോ ഇല്ലയോ സ്വാഭാവികമായിട്ടും പ്രതിരോധിക്കും അതോ ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ ആ ലിംഗം മാത്രമായിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുമോ ആ പെൺകുട്ടി അവിടെയാണ് ചോദ്യം ഒരിക്കലും ഇരിക്കില്ല അത് കിട്ടുന്ന സമയം മുതൽ അത് പ്രതിരോധിച്ചു തുടങ്ങും തൻ്റെ മാനത്തിൻ്റെ ജീവനേക്കാൾ വില കൽപ്പിക്കുന്നുണ്ടോ ആ പെൺകുട്ടി അല്ലെങ്കിൽ തൻ്റെ മാനത്തിനും ജീവനും ഒരുപോലെ ഭീഷണിയാണോ ഈ വ്യക്തിയെങ്കിൽ സ്വയരക്ഷാർത്ഥം ചെയ്യും നിയമം പോലും അവിടെ കൂടെ നിൽക്കും അപ്പോൾ ആ കത്തി കിട്ടുന്ന നിമിഷം മുതൽ അവൾ വേണ്ടി പ്രതിരോധിക്കും ഇവിടെ എന്താണ് ആ സന്യാസിയുടെ ദേഹത്തും മറ്റൊരിടത്തും യാതൊരു പരിക്കലുമില്ല അദ്ദേഹത്തിൻ്റെ ലിംഗം മാത്രമാണ് ഛേദിക്കപ്പെട്ടത് അന്ന് പക്ഷേ ആ ഒരൊറ്റ കേസ് വെച്ചുകൊണ്ട് ഈ നാട്ടിലെ സകല ഹൈന്ദവ സന്യാസിമാരെയും പള്ളു പറഞ്ഞു പള്ളു പറഞ്ഞു ഇവിടെയുള്ള ഇടതുപക്ഷക്കാരും മറ്റ് ലിബറലുകളും എല്ലാവരും അതിൽ കൂട്ടുതന്നു എല്ലാവരുടെയും കണ്ണിൽ ആ സന്യാസി കുറ്റക്കാരനായി അധമനായി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു ഒരു സംശയം പോലും ഉന്നയിക്കാനുള്ള അവസരം പോലും ആർക്കും ഇവിടുത്തെ മാധ്യമ ജഡ്ജിമാർ നൽകിയില്ല പക്ഷേ പോകെ പോകെ ആ സത്യം വെളിവായി വന്നില്ലേ അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞു അദ്ദേഹത്തിന് പാനീയത്തിൽ മയക്കുമരുന്ന് കൊടുത്ത് ഉറക്കിക്കിടത്തിനു ശേഷം ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കാമങ്ങനുകൂടി ചെയ്തതാണെന്നാണ് അദ്ദേഹത്തിന് മൊഴി അതെന്തു ആവട്ടെ അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന റിപ്പീറ്റ് അത് കോടതിയുടെ മുൻപിലിരിക്കുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കുന്നു ഞങ്ങൾ അതിനെപ്പറ്റി യാതൊരു കമൻ്റും പറയുന്നില്ല പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മാധ്യമങ്ങൾ അതിൽ നല്ല മാധ്യമങ്ങളുമുണ്ട് മോശം മാധ്യമങ്ങളുമുണ്ട് പക്ഷേ ചില കൂട്ടർ അങ്ങ് ആദ്യമേ തന്നെ ചില അജണ്ടകൾ അങ്ങ് സെറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ഇതേ ജനങ്ങൾ വിശ്വസിക്കാവൂ എന്ന രീതിയിൽ അങ്ങ് പടച്ചു വിട്ടേക്കാണ് നമ്മുടെ മുന്നിലേക്ക് ഇവരുടെ വിശ്വാസ്യത അവർ തന്നെ തെളിയിക്കേണ്ട ഒരു സന്നിധ ഘട്ടത്തിലാണ് ഇവിടുത്തെ മിക്ക മാധ്യമങ്ങളും നിൽക്കുന്നത് കാരണം ഈ അടുത്ത കാലത്തായിട്ട് അവരുടെ വാർത്തകൾക്കൊന്നും യാതൊരു വിശ്വാസ്യുമില്ലാ ഇല്ലാതായി മാറിയിരിക്കുകയാണ് പല കാര്യത്തിലും നമുക്ക് കാണാൻ പറ്റും എന്നാൽ കാതലായിട്ടുള്ള പല കാര്യങ്ങൾക്കും അത് വേണ്ടത്ര രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ആക്കാൻ അവരെ കൊണ്ട് പറ്റുന്നുമില്ല എന്നാൽ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടെടുത്ത് തലയിൽ വെക്കുകയും ചെയ്യും അതാണ് നിരന്തരം കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് ഒരു ഓണം വെമ്പർ അടിച്ച വ്യക്തിയെ മൂന്ന് ദിവസം കൊണ്ട് പോലും കണ്ടെത്താൻ കഴിയാത്ത കഴിവില്ലാത്തവരാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് എത്ര പേരത് വിശ്വസിക്കും എന്നാൽ സത്യമാണ് അങ്ങനെയായിരുന്നു ഒടുവിൽ ലോട്ടറി അടിച്ച ആൾ നേരിട്ട് തന്നെ പറയേണ്ടി വന്നു എനിക്കാ ലോട്ടറി അടിച്ചത് ലോട്ടറി അടിച്ച ആളെ കണ്ടെത്താൻ വലിയ പാടൊന്നുമില്ല ലോട്ടറി അടിച്ച നമ്പർ അടിച്ച നമ്പർ ഏതാണെന്ന് എല്ലാവർക്കും അല്ലെങ്കിൽ പരസ്യപ്പെടുത്തുന്നതാണല്ലോ അത് വെച്ചിട്ട് ആ ലോട്ടറി ആദ്യം ഏത് ഏജൻ്റാണ് കൊണ്ടുപോയത് അവിടുന്ന് എവിടെയോട്ടാണ് കൊണ്ടുപോയത് പിന്നീട് അവിടുന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന് അന്വേഷണാത്മക ബുദ്ധിയുള്ള ഒരു പത്രപ്രവർത്തകന് കണ്ടെത്താവുന്നതേ ഉള്ളൂ അതിലും വലിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നിട്ട് പോലും മൂന്ന് ദിവസം പലരുടെയും പേര് പറഞ്ഞ മഹാന്മാരാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ ആ അവരാണ് പല കള്ളങ്ങളും പടച്ചുവിട്ട് നമ്മുടെ മുന്നിലേക്ക് തരുന്നത് ഇന്നിപ്പോൾ അവർ യു പിയിൽ യോഗി ആദിത്യനാഥിനെ തോപ്പിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ദാ യോഗ തോക്കാൻ പോകുന്നു എന്നാണ് അവർ പറയുന്നത് ഇവിടുള്ള മലയാളിക്ക് അവിടെ വോട്ടുമില്ല അവിടെയുള്ളവർക്ക് ഇവിടുത്തെ മലയാളം അറിയത്തുമില്ല പിന്നെ ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ കള്ളം പടച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും രാഹുൽ ഗാന്ധി എന്ന ആ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും പിച്ച വെച്ച് കാലുറച്ചിട്ടില്ലാത്ത വ്യക്തിയെ രണ്ട് തവണ ഇവരുടെ സ്റ്റുഡിയോയിൽ കയറ്റിയിരുത്തി പ്രധാനമന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യിച്ചവരാണ് നമ്മുടെ മാമാ മാധ്യമങ്ങൾ എന്നിട്ട് പോലും മലയാളിക്ക് മനസ്സിലായില്ല ഇവർ പറയുന്നത് പടച്ചു പടച്ചുവിടുന്ന നുണകളാണെന്ന് അവർ ഛർദ്ദിച്ചു വെക്കുന്നത് നമ്മൾ വാരി തിന്നുകൊണ്ടേയിരിക്കുകയാണ് ഫ്രാങ്കോ മുളക്കലിൻ്റെ കേസിലും ഈ സന്യാസിയുടെ കേസിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ വിവേചന ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ ഇവിടുത്തെ മാധ്യമങ്ങൾ പടച്ചു വിടുന്ന നുണകൾ കൊണ്ടല്ല സന്യാസിയുടെ കേസ് തന്നെ ഏറ്റവും വലിയ തെളിവാണ് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കണം ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവിടെ കയ്യിൽ ഒരു കത്തി ഉണ്ടെങ്കിൽ അവസാന നിമിഷം ആ ലിംഗം മാത്രമായിട്ട് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കാത്തിരിക്കുമോ ഇല്ലയോ അതോ ആദ്യം മുതൽ ആദ്യം മുതൽ പ്രതിരോധിക്കാൻ തുടങ്ങുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ മാധ്യമങ്ങളുടെ കള്ളത്തരവും പൊള്ളത്തരവും വെളിവാവാൻ എന്നാലും ഫ്രാങ്കോ മുളക്കലിൻ്റെ കേസ് ഇപ്പോൾ തൽക്കാലം ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണല്ലോ അതിനി അപ്പീലിന് പോകുന്നു എന്ന് പറയുന്നു ആയിക്കോട്ടെ അദ്ദേഹം അപരാധിയാണോ അതോ നിരപരാധിയാണോ എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിലയിരുത്തേണ്ടത് അല്ലാതെ ഏതെങ്കിലും സ്റ്റുഡിയോ റൂമിൽ കയറി ഇരുന്ന് ഞങ്ങളാണ് ജഡ്ജിമാർ എന്ന തരത്തിൽ പടച്ചുവിടുന്ന മാധ്യമങ്ങളുടെ കള്ളം കേട്ടല്ല സാമാന്യ ജനങ്ങളും ജനങ്ങളെങ്കിലും വിലയിരുത്തേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വെബ് ഡസ്ക് തത്വമായി ന്യൂസ്